വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ സെഷൻ ഡെയിലി കറണ്ട് ആയിരിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ കറണ്ട് ആണ് നമ്മൾ സ്ട്രെച്ചിൽ നോക്കിയത് ഇന്ന് നമ്മൾ നോക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിൻ്റെ കറണ്ട് ആണ് ഓക്കെ അപ്പം കഴിഞ്ഞ ദിവസം കണ്ട കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്വയമേ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റൻ ആൻഡ് ആൻസർ സെഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റൻ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട അതേ കറണ്ട് അഫയേഴ്സിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് ആണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ എന്താ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിൻറ്റ്സ് ഈസ് ആർ കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രൈം മിനിസ്റ്റർ പി എം മോദി വിസിറ്റ് ടു ഗോവ ഇൻ ഫെബ്രുവരി ട്വൻ്റി ട്വൻ്റി ഫോർ നമ്മൾ പറഞ്ഞായിരുന്നു ഗോവയിൽ പി എം മോദി ഒരു വിസിറ്റിന് പോയായിരുന്നു അതിൻ്റെ ഓവർവ്യൂവും അതിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റും ഏത് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് പി എം മോദി വിസിറ്റ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഇനി ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ഓക്കെ റോങ് അല്ല ഏതാണ് കറക്റ്റ് എന്നാണ് നോക്കേണ്ടത് ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം പി എം മോദി ഇനോഗ്രേറ്റഡ് ആൻഡ് ലേറ്റ് ഫൗണ്ടേഷൻ സ്റ്റോൺ

സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ കറക്റ്റാണ് നോക്കാം അടുത്ത് നോക്കാം ദ പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റഡ് ഹൺഡ്രഡ് ടി പി ഡി ടൺസ് പെർ ഡേ ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫെസിലിറ്റി ഇൻ സൗത്ത് ഗോവ കറക്റ്റ് അല്ലേ ഹൺഡ്രഡ് ടി പി ഡി വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫെസിലിറ്റി ഇന്നോ ഇംപ്ലിമെൻറ്റ് ചെയ്തായിരുന്നു അത് നമ്മൾ പഠിച്ചായിരുന്നു അതിൽ സിക്സ്റ്റി ടി പി ഡി എന്ന് പറയുന്നത് വെറ്റ് വേസ്റ്റിനും ഫോർട്ടി ടി പി ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഡ്രൈ വേസ്റ്റിനും വേണ്ടിയിട്ടായിരിക്കും അതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതായിരുന്നു അല്ലേ ഇനി അടുത്ത് നോക്കാം ഹി ലേറ്റ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൺഡ്രഡ് എം എൽ ഡി മെട്രിക് ലിറ്റേഴ്സ് പെർ ഡേ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇൻ സൗത്ത് ഗോവ അപ്പം ഹൺഡ്രഡ് ടി പി ഡി വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു ഹൺഡ്രഡ് എം എൽ ഡി എന്തായിരുന്നു വാട്ടർ ട്രീറ്റ്മെൻറ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും ഇംപ്ലിമെൻറ്റ് ചെയ്തായിരുന്നു ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ന്യൂസുകളാണ് അപ്പോൾ എന്താ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻസും കറക്റ്റാണ് അപ്പം ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പം ഓൾ എ ബി ആൻഡ് സി ഓൾ എ ബി ആൻഡ് സി ഈ മൂന്ന് ഓപ്ഷൻസും കറക്റ്റാണ് ഓക്കെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഓക്കെ ഇനി അടുത്ത വീഡിയോ അടുത്ത ക്വസ്റ്റനിൽ നോക്കി കിടക്കാം ഇൻ ഫെബ്രുവരി ട്വൻ്റി ട്വൻറ്റി ഫോർ ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ കോൺഫെഡറേഷൻ ഓഫ് ഇൻഡ് ഇൻ്റർനാഷണൽ ടി സ്മോൾ ഹോൾഡേഴ്സ് അഥവാ സി ഐ ടി എസ് വിൽ ഷിഫ്റ്റ് ഫ്രം വിച്ച് കൺട്രി ടു ഇന്ത്യ ഏതൊരു കൺട്രിയിലായിരുന്നു ഈ പറയുന്ന ഇൻ്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ടീ സ്മോൾ ഹോട്ടേഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടർ ആ കൺട്രിയിൽ നിന്ന് ഇനി ഇനി തൊട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇന്ത്യയിലായിരിക്കും അതിൻ്റെ ഹെഡ്ക്വാർട്ടർ നമ്മളത് കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു ഏതായിരുന്നു ഏതായിരുന്നു അതിൻ്റെ കറക്റ്റ് ആൻസർ ജപ്പാൻ ആണോ ശ്രീലങ്കയാണോ അല്ല ചൈനയാണ് കറക്റ്റ് ആൻസർ ഓക്കെ ചൈനയിലായിരുന്നു ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അതായത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു ഒരു കോൺഫറ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അസാമിലെ ഗുവാഹത്തിയിൽ വെച്ചിട്ടായിരുന്നു അങ്ങനൊരു കോൺഫറൻസ് ഇരുപത്ത ഇരുപത്തി അഞ്ചാമത്തെ സെഷനായിരുന്നു ആ സെഷനിൽ വെച്ചിട്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത് ചൈനയിലുള്ള ഹെഡ്ക്വാർട്ടർ എടുത്തനെയും ഇനി തൊട്ട് ഇന്ത്യയിലായിരിക്കണം ഈ പറഞ്ഞ സി ഐ ടി എസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓക്കെ അപ്പം നേരത്തെ നമ്മുടെ ആൻസറെന്താ പഴയ ഹെഡ്ക്വാർട്ടർ ചൈനയിലായിരുന്നു ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു Name the portal that has been recently launched by the Union Minister Arjun Munda of Agriculture and Farmers' Welfare for insurance products, including Pradhan Mandri Fasal Bhima Yojana. ഓക്കെ നമ്മൾ ഫാമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടൊരു പോർട്ടൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പോലുള്ള ഒരുപാട് സ്കീമുകളുണ്ട് സ്കീമുകളുണ്ട് ഫാമേഴ്സിന് ബെനിഫിറ്റ് ആയിട്ടുള്ള അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ഓരോ സ്കീമിൻ്റെയും ഓരോ ഇൻഷുറൻസ് കാര്യങ്ങളാണേലും ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ഈ പ്രൊഡക്റ്റുകളെല്ലാം ഡിജിറ്റലി ഫാമേഴ്സിന് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇൻഷുറൻസ് എല്ലാം ഡിജിറ്റലി ഫാമേഴ്സിന് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് ഒരു വെബ് പോർട്ടൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള അർജുൻ മുണ്ടയായിരുന്നു ഈ പറയുന്ന വെബ് പോർട്ടൽ ലോഞ്ച് ചെയ്തത് ആ വെബ് പോർട്ടലിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് എന്തായിരുന്നു സാരഥി പോർട്ടൽ അല്ലേ സാരഥി പോർട്ടൽ എന്തായിരുന്നു സാൻഡ് ബോക്സ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ സെക്യൂരിറ്റി ടെക്നോളജി ആൻഡ് ഇൻഷുറൻസ് എന്നായിരുന്നു ആ പോർട്ടലിൻ്റെ സാരഥിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് എഴുതണോ സാൻഡ് ബോക്സ് സാൻഡ് ബോക്സ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ സെക്യൂരിറ്റി ടെക്നോളജി ആൻഡ് ഇൻഷുറൻസ് എന്നായിരുന്നു സാരഥിയുടെ അടുത്ത് നോക്കാം നെയം ദ യൂണിയൻ മിനിസ്റ്റർ ഹു ഹാസ് റീസെൻറ്റ്ലി ലോഞ്ച്ഡ് ദ ഇ ഡി സി ഐ എൽ ഇ ഡി സി ഐ എൽ എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു എഡ്യൂക്കേഷൻ്റെ സംതിങ് എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഇ ഡി സി എൽ ഇ ഡി എന്ന് കാണുമ്പോഴേ നമ്മളത് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തോണം എജ്യൂക്കേഷൻ റിലേറ്റഡാണ് അപ്പം ഇ ഡി സി ഐ വിദ്യാഞ്ജലി സ്കോളർഷിപ്പ് പ്രോഗ്രാം ന്യൂഡൽഹിയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് യൂണിയൻ മിനിസ്റ്റർ ആണ് ഈ പറ ഈ സ്കോളർഷിപ്പ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ ഇതിനകത്ത് തന്നെ ഹിൻറ്റുണ്ട് ഇ ഡി സി എൽ ആണ് അല്ലേ ഇ ഡി ഫോർ എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ടിപ്പ് നമ്മൾ ഓർത്ത് ഓർത്തുവെച്ചായിരുന്നു അപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരിക്കും യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കും യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ്റെ യൂണിയൻ മിനിസ്റ്റർ ആരാണ് ധർമ്മേന്ദ്ര പ്രധാനാണ് അപ്പോൾ നമ്മുടെ ആൻസർ ഏതുവരും നാരായണ താത്തുറാണേ അല്ല അല്ല നമ്മുടെ ആൻസർ ധർമ്മേന്ദ്ര പ്രധാനമാണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് അപ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് പഠിക്കാൻ പറ്റും സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻ്റ് യൂണിയൻ മിനിസ്റ്റർ ആണ് അതുപോലെ തന്നെ എം എസ് എം ഇ മിനിസ്റ്റർ നാരായൺ താത്തൂർ റാണയാണ് നാരായൺ റാണെ റൂറൽ ഡെവലപ്മെൻ്റ് യൂണിയൻ മിനിസ്റ്റർ ഗിരിരാജ് സിംഗ് ആണ് പിന്നെ ട്രൈബൽ അഫയേഴ്സ് ആയിരുന്നു ട്രൈബൽ അഫയേഴ്സിൻ്റെ യൂണിയൻ മിനിസ്റ്റർ അർജുൻ മുണ്ടയാണ് ഓക്കെ അപ്പോൾ ഇതിത്രയാണ് ഓപ്ഷൻ അകത്തുനിന്ന് തന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്താ ധർമ്മേന്ദ്ര പ്രധാനാണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഓക്കെ സ്കീമിൻ്റെ പേര് സ്കോളർഷിപ്പിൻ്റെ പേര് ഓർത്തിരിക്കുക ഇ ഡി സി ഐൽ വിദ്യാഞ്ജലി സ്കോളർഷിപ്പ് പ്രോഗ്രാം എന്തായിരുന്നു ജെ എൻ വി ജവർ നാഷണൽ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറിക്ക് ശേഷം അവരുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്താ അവർക്ക് കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിരുന്നു നമ്മുടെ ഇ ഡി സി എൽ എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ന്യൂഡൽഹി ഡൽഹിയിലെ ന്യൂഡൽഹിയിലാണ് ആദ്യമായിട്ട് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ജെ എൻ വിയിലാണ് ഫസ്റ്റ് ഫേസിൽ ജെ എൻ വിയിലെ സ്റ്റുഡൻസിനാണ് ഫസ്റ്റ് ഫേസിൽ ടാർഗറ്റ് ചെയ്തേക്കുന്നത് അടുത്ത കോസ്റ്റ് നോക്കാം നെയ് ഇൻ ദ ബാങ്ക് ദാറ്റ് റീസെൻറ്റ്ലി റേസ് റുപ്പീസ് റുപ്പീസ് അല്ല യു എസ് ടി ത്രീ ഹൺഡ്രഡ് മില്യൻ യു എസ് ത്രീ ഹൺഡ്രഡ് മില്യൻ യു എസ് യു എസ് ഡോളർ ത്രൂ ഇറ്റ്സ് ഫസ്റ്റ് അവർ സസ്റ്റൈനബിൾ ഫിനാൻസ് ബോണ്ട് സസ്റ്റൈനബിൾ ഫിനാൻസ് ബോണ്ടാണ് എന്താണ് ആൻസർ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു എന്താണ് ഈ സസ്റ്റൈനബിൾ ഫിനാൻസ് ബോണ്ട് അതുപോലെ ഏത് ബാങ്കാണ് ആ ബാങ്കിൻ്റെ വേറൊരു ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അവർ നാല് എന്താ ബിസിനസ് ക്രെഡിറ്റ് കാർഡ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ബിസ് ഗ്രോ ബിസ് ഫസ്റ്റ് ബിസ് പവർ ബിസ് ബ്ലാക്ക് എന്നൊക്കെ ഉള്ള അപ്പോൾ ഏത് ബാങ്കാണത് എച്ച് ഡി എഫ് സി ബാങ്കാണ് ഓക്കെ മറക്കരുതേ എച്ച് ഡി എഫ് സിയുടെ ഫസ്റ്റ് അവർ സസ്റ്റൈനബിൾ ഫിനാൻസ് ബോണ്ട് ഇഷ്യൂ ആണ് അവരിപ്പോൾ റീസെൻറ്റായിട്ട് ഇറക്കിയിട്ടുള്ളത് ഓൾ ടോട്ടൽ ഇൻ ടോട്ടൽ സെവൻ ഫിഫ്റ്റി മില്യൺ യു എസ് ഡോളർ ആണ് ഈ സസ്റ്റൈനബിൾ സസ്റ്റൈനബിൾ ഫിനാൻസ് ബോണ്ടായിട്ട് അവർ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് അതിൽ ഫസ്റ്റ് ഫേസ് ആയിട്ട് ത്രീ ഹൺഡ്രഡ് മില്യൺ യു എസ് ഡോളർ ആണ് ആദ്യത്തെ ഘട്ടത്തിൽ അവർ സാങ്ഷൻ ചെയ്തേക്കുന്നത് അപ്പോൾ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെയ്മ് ദ പേഴ്സണാലിറ്റി ഹൂ ഹാസ് റീസെൻ്റ് കോൺഫേർട്ട് വിത്ത് കൺഫേർട്ട് വിത്ത് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് വിത്ത് ഗോൾഡ് മെഡൽ ബൈ സ്പോർട്സ് ജേർണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് ജെ എഫ് ഐ നമ്മൾ നോക്കിയായിരുന്നു സ്പോർട്സ് ജേണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഓക്കെ ആരായിരുന്നു ആർക്കായിരുന്നു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടിയത് പി ടി ഉഷയ്ക്കായിരുന്നു അല്ലേ പി ടി ഉഷ സ്പ്രിൻ്റർ ആയിരുന്നു ആണ് പി ടി ഉഷ പുള്ളിക്കാരിക്ക് കിട്ടിയ അവാർഡ് ഏതൊക്കെ വർഷമാണ് അർജുന അവാർഡ് കിട്ടിയ ഏത് വർഷമാണ് പത്മശ്രീ കിട്ടിയത് പിന്നെ പി ടി ഉഷയുടെ പ്രത്യേകത എന്താ നമ്മുടെ എന്താ സ്പോർട്സ് കൗൺസിൽ സ്പോർട്സ് ഫെഡറേഷൻ്റെ ആദ്യത്തെ വുമൻ പ്രസിഡൻ്റാണ് പി ടി ഉഷ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പുള്ളിക്കാരി ആ ചുമതലയേറ്റത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ഈ പറയുന്ന ലൈഫ് ടൈം എസ് ജെ എഫ്ഐയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടുന്ന അഞ്ചാമത്തെ അത്ലറ്റാണ് അല്ലെങ്കിൽ അഞ്ചാമത്തെ സ്പോർട്സ് പേഴ്സൺ ആണ് നമ്മുടെ പി ടി ഉഷ അപ്പോൾ അതിന് മുന്നേ കിട്ടിയ നാലാൾക്കാരൊക്കെ ആയിരുന്നു സുനിൽ ഗവാസ്കർ ഉണ്ടായിരുന്നു പിന്നെ പ്രകാശ് പതുക്കോൺ മിൽഖ സിംഗ് പിന്നെ അതുപോലെ തന്നെ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള അമൃ അമൃത് രാജ് വീരേന്ദ്ര അമൃത് രാജിനും ഈ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ ആൾക്കാരുടെ പേര് നമ്മൾ പറഞ്ഞായിരുന്നു അഞ്ചാമത്തേതാണ് പി ടി ഉഷ ഓക്കെ പി ടി ഉഷയ്ക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മയുണ്ടോ നോക്കാൻ ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുവാണ് അർജുന അവാർഡ് കിട്ടിയ വർഷം ഓർമ്മയുണ്ടോ അർജുന അവാർഡ് കിട്ടിയ വർഷം നയൻറ്റീൻ എയ്റ്റി ത്രീ ഓക്കെ പത്മശ്രീ കിട്ടിയ വർഷം പത്മശ്രീ കിട്ടിയ വർഷം നയൻറ്റീൻ എയ്റ്റി ഫൈവ് ഓക്കെ ഇതൊക്കെ എസ് എസ് സി ക്കും റെയിൽവേക്കും ഒക്കെ ഷുവറായിട്ട് ചോദിക്കും കാരണം പി ടി ഉഷിയുടെ ന്യൂസിന് കറണ്ട് അഫയേഴ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ പി ടി ഉഷ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയൊക്കെ ഷുവറായിട്ട് ചോദിക്കുന്നതായിരിക്കും ബാങ്ക് എക്സാമിന് അത്രയും ഡിപ്പേഡ് ഇതൊന്നും അങ്ങനെ ചോദിച്ചില്ലെങ്കിലും എസ് എസ് സിക്കും റെയിൽവേക്കും ഷുവറാണ് പി എസ് സി എക്സാം പി എസ് സി എക്സാമിനൊക്കെ ഇതൊക്കെ ഷുവറാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റി ആറെണ്ണത്തിൽ ഒരു അഞ്ചെണ്ണത്തിലും ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു ഇനി ഇന്ന എന്തൊക്കെ കറണ്ട് അഫയേഴ്സ് ആണ് ഓക്കെ ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ തന്നെ ക്യു സി ഐ അതായത് ക്വാളിറ്റി ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയും പിന്നെ അതുപോലെ ഒ എൻ ഡി സി ഒ എൻ ഡി സി ആണേ ഒ എൻ ജി സി അല്ല ഒ എൻ ഡി സി ഓപ്പൺ നെറ്റ്വർക്ക് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ് ഡിജിറ്റൽ കോമേഴ്സ് ആണ് ശ്രദ്ധിച്ചോണം ഡിജിറ്റൽ കൊമേഴ്സാണ് കൊമേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് എന്താണ് പറഞ്ഞേക്കുന്നത് ക്യു സി ഐയും അതായത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയും ഒ എൻ ഡി സിയും കൂടെ ഒരു എം ഒ ഇ സൈൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ പോർട്ടലിൻ്റെ പേരാണ് ഡിജി റെഡി സർട്ടിഫിക്കേഷൻ ഓക്കെ ഡി ജി റെഡി സർട്ടിഫിക്കേഷൻ എന്നാണ് അവർ ക്യു സി ആയും ഒ എൻ ടിസേയും കൂടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അവർ കമ്പൈൻ ചെയ്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമിൻ്റെ അല്ലെങ്കിൽ പോർട്ടലിൻ്റെ പേര് ഡിജി റെഡി സർട്ടിഫിക്കേഷൻ ഇനി ഇത് ആരെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എം എസ് എം ഇ അതുപോലെ തന്നെ സ്മോൾ റീറ്റെയിലേഴ്സിനെയും ഫോക്കസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഡിജി റെഡി സർട്ടിഫിക്കേഷൻ പോർട്ടൽ ഇറക്കിയിട്ടുള്ളത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എം എസ് എം ഇ എം എസ് എം ഇസിനെയും പിന്നെ അതുപോലെ സ്മോൾ റീറ്റെയിലേഴ്സിനെയൊക്കെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോർട്ടൽ ഇറക്കിയിട്ടുള്ളത് അതായത് ഈ പറയുന്ന എൻ്റർപ്രൈസസ് എല്ലാം കൊമേഴ്സാണ് ഡിജിറ്റൽ കൊമേഴ്സാണ് അപ്പോൾ ഈ കൊമേഴ്സുകൾ എൻറ്റർപ്രൈസസ് എല്ലാം എന്താ ഡിജിറ്റലി ഒന്നു വന്ന് എംപവർ ചെയ്യാൻ വേണ്ടി ഡിജിറ്റലി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിജി ഡിജി റെഡി സർട്ടിഫിക്കേഷൻ പോർട്ടൽ ഇറക്കിയിട്ടുള്ളത് പോർട്ടൽ ഇത് ഇതാരൊക്കെയാണ് ഇറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയും ഒ എൻ ടി സി ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ പോർട്ടലിൻ്റെ പേര് ശ്രദ്ധിക്കുക ഡിജി റെഡി സർട്ടിഫിക്കേഷൻ പോർട്ടൽ ഓക്കെ എം എസ് എം ഈസിനെയും ഡിജിറ്റൽ സോറി സ്മോൾ റീറ്റെയിലേഴ്സിനെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് അവരുടെ പ്രോഡക്റ്റുകളെല്ലാം ഡിജിറ്റലി എന്താ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞേക്കുന്ന ദി റെഡി സർട്ടിഫിക്കേഷൻ പോർട്ടൽ ഇറക്കിയിട്ടുള്ളത് ഓക്കെ അടുത്ത ന്യൂസ് നോക്കാം എം എസ് എം ഇ മിനിസ്റ്റർ ആരാന്ന് ഓർമ്മയുണ്ടോ നമ്മൾ കുറച്ച് നേരം മുന്നേ കണ്ടതേ ഉള്ളൂ നാരായൺ താത്തൂർ ആണയാണ് എം എസ് എം ഇയുടെ യൂണിയൻ മിനിസ്റ്റർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സോറി അടുത്ത ന്യൂസ് നോക്കാം അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് ഏത് എക്സാമിനും ചിലപ്പോൾ ഈ ഈ ക്വസ്റ്റൻ പ്രതീക്ഷിക്കാം ബാങ്കിന് ചോദിക്കാം എസ് എസ് സിക്കും ചോദിക്കാം റെയിൽവേക്കും ചോദിക്കാം അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് അടുത്തത് അപാരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സിസ്റ്റം വരുവാണ് അപ്പാരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ഡി കാർഡ് പോലൊരു സിസ്റ്റമാണ് അതായത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടല്ല സ്റ്റുഡൻസിനെ ടാർഗറ്റ് ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇങ്ങനൊരു പ്രോഗ്രാം വരുന്നത് അപാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് പോലെ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ പോർട്ടൽ പോലെ ഒരു സംഭവമാണ് അതായത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പറയുവാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടല്ലോ എൻ ഇ പി അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത് അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ സിസ്റ്റമാണ് ഈ അപാർ എന്ന് പറയുന്നത് ഓക്കെ അപാറിൻ്റെ ഫുൾ ഫോം ഒക്കെ നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഓരോ കോളേജിലെയും അല്ലെങ്കിൽ സ്കൂളിലെയും കുട്ടികൾ നിർബന്ധമായിട്ടും എ ബി സി പോർട്ടൽ എ ബി സി പോർട്ടൽ എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എ ബി സി അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം ഓരോ സ്റ്റുഡൻറ്റും കോളേജിലെ കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്കൂൾ ഏത് സ്റ്റുഡൻറ്റ്സ് ആണെങ്കിലും അവർ ഈ പറഞ്ഞിരിക്കുന്ന എ ബി സി പ്ലാറ്റ്ഫോമിൽ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ അപാരം എന്ന് പറഞ്ഞ അപാരം ആ പ്രോഗ്രാമിൻ്റെ പേര് അവർക്ക് ഒരു ഐ ഡി കിട്ടും ഓക്കെ ഒരു എ ബി സി സോറി അപാർ ഐ ഡി കിട്ടും ഈ അപാർ ഐ ഡി ആയിരിക്കും അവർക്ക് അതായത് ലൈഫ് ലോങ് അവരുടെ സ്റ്റുഡൻറ്റ് ഐ ഡി എന്ന് പറയുന്നത് അവരിപ്പം ഏത് സ്കൂളിലാണ് അല്ലെങ്കിൽ ഏത് ഹയർ എജ്യൂക്കേഷൻ ഏത് കോളേജിൽ പോവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവർ മുൻ ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ അവർക്ക് ഓരോ പ്രാവശ്യം ഓരോ ഐഡിയല്ല അവർക്ക് ലൈഫ് ലോങ് ഒരു സ്റ്റുഡൻറ് ഐ ഡി ആണ് അതാണ് അപാർ ഐ ഡി എന്ന് പറയുന്നത് ഓക്കെ അപാർ ഐ ഡി ഓക്കെ ഇനി ഈ അബാർ ഐ ഡി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നത് വൺ നേഷൻ വൺ സ്റ്റുഡൻ്റ് ഐ ഡി വൺ നേഷൻ വൺ സ്റ്റുഡൻറ് ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആണ് ഇത് ഇതിൻ്റെ അണ്ടറിലാണ് ഈ വരുന്നത് അപാർ ഐ ഡി എന്ന് പറയുന്നത് വൺ നേഷൻ വൺ സ്റ്റുഡൻറ് ഐ ഡി ഒരു വൺ സ്റ്റുഡൻറ് ഐ ഡി ഓക്കെ ഒരു രാജ്യത്ത് ഓരോ സ്റ്റുഡൻസിനും ഓരോ ഐഡിയ അത് അവർക്ക് ലൈഫ് ലോങ് അവർക്ക് ആ ഒരു ആയിരിക്കും അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എന്താ ഓരോ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം അല്ലേ ഇപ്പോൾ ഈ ആപാർ അപാര ഐ ഡി ഉണ്ടെങ്കിലും നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട പകരം എന്താ നമ്മുടെ ഈ ഐ ഡി കാണിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമ്മുടെ ഫുൾ ഹിസ്റ്ററി ഉണ്ടായിരിക്കും നമ്മൾക്ക് ഓരോ ഫേസിലും എത്ര മാർക്ക് ഉണ്ടായിരുന്നു എത്ര ഗ്രേഡ് ആയിരുന്നു എന്തൊക്കെയായിരുന്നു നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ പോർട്ടലിൽ അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ കാണുന്നതായിരിക്കും നമ്മുടെ ഐ ഡി യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ വിർച്വലി എന്താ സത്യം പറഞ്ഞാൽ വിർച്വലി ഒരു സർട്ടിഫിക്കറ്റ് ഡി വി പോലൊക്കെയാണ് ഓക്കെ നമ്മുടെ ഒക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അപ്പാരെന്ന് പറഞ്ഞിട്ടുള്ള ഐ ഡി എന്ന് പറയുന്നത് ഓക്കെ അതിന് രജിസ്റ്റർ ചെയ്യേണ്ട പോർട്ടലാണ് എ ബി സി പോർട്ടൽ ഓക്കെ ഇനി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്ന വർഷം രണ്ടായിരത്തി ഇരുപതാണ് രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഥവാ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയാം രണ്ട് പേരിലും അത് അറിയപ്പെടാറുണ്ട് ഇത് വന്ന വർഷം രണ്ടായിരത്തി ഇരുപതാണ് ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ് അപാര എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം വന്നിട്ടുള്ളത് ഓക്കെ അടുത്തു നോക്കാം വേൾഡ് ഡിഫെൻസ് ഷോ വേൾഡ് ഡിഫെൻസ് ഷോയുടെ ഒരു ന്യൂസാണ് വന്നേക്കുന്നത് വേൾഡ് ഡിഫൻസ് ഷോ രണ്ടായിരത്തി ഇരുപത്തിനാല് സൗദി അറേബ്യയിലെ റിയാദെന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നിട്ടുള്ളത് വേൾഡ് ഡിഫൻസ് ഷോയാണ് അതിൻ്റെ രണ്ടാമത്തെ എഡിഷനാണ് ഇപ്രാവശ്യം നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിലെ റിയാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ വേൾഡ് ഡിഫൻസ് ഷോ നടന്നിട്ടുള്ളത് ഒരുപാട് രാജ്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള പ്രോഗ്രാമാണ് ഇന്ത്യയും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഓക്കെ ഫെബ്രുവരി നാല് തൊട്ട് ഫെബ്രുവരി എട്ട് വരെയായിരുന്നു ഈ പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് സ്ഥലം ഓർക്ക സൗദി അറേബ്യയിലെ റിയാദിലാണ് ഓക്കെ ഇൻ്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻറ്ററിലായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏത് സെൻറ്റർ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല സ്ഥലം മസ്റ്റാണ് സൗദി അറേബ്യയിലെ റിയാദിലായിരുന്നു വേൾഡ് ഡിഫെൻസ് ഷോ രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് ഏത് എഡിഷനായിരുന്നു എത്രാമത്തെ എഡിഷനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് എഡിഷനാണ് ഓക്കെ രണ്ടാമത്തെ എഡിഷൻ ആണ് പിന്നെ ഈ പറയുന്ന വേൾഡ് ഡിഫെൻസ് ഷോയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു തീമുണ്ട് എക്യുപ്ഡ് ഫോർ ടുമോറോ എന്നാണ് ആ തീമിൻ്റെ പേര് നാളത്തേക്ക് എന്താ സജ്ജറി ആയിട്ടിരിക്കുക എന്നുള്ള മീനിങ് ആണ് എക്യൂബ്ഡ് ഫോർ ടുമോറോ വേൾഡ് ഡിഫെൻസ് ആണ് ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അവിടെ എക്യുപ്ഡ് ഫോർ ടുമോറോ ഓക്കെ ഓർക്കണം ഇത് മറക്കരുത് തീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൗദി അറേബ്യയിലെ റിയാദിലാണ് നടക്കുന്നത് തീം എക്യൂപ്ഡ് ഫോർ ടുമോറോ എന്നാണ് പ്രോഗ്രാമിൻ്റെ പേരെന്താ വേൾഡ് ഡിഫെൻസ് ഷോയാണ് ഓക്കെ അടുത്തത് ഇത് അതിനൊപ്പം തന്നെ വന്നിട്ടുള്ള ന്യൂസാണ് സൗദി അറേബ്യയും പിന്നെ മ്യൂണിഷ്യൻസ് മ്യൂണീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് ഒരു ചെന്നൈ ബേസ്ഡ് സോറി പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മ്യൂണീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡും പിന്നെ സൗദി അറേബ്യയും കൂടെ ചേർന്നിട്ട് യു എസ് ഡി ടു ട്വൻറ്റി ഫൈവ് മില്യൻഷ്യൻസ് അമ്യൂണീഷ്യൻസിനെയാണ് എം ഒ ഇ സൈൻ ചെയ്തിട്ടുണ്ട് അതായത് യു എസ് ഡി റ്റു ട്വൻ്റി ഫൈവ് മില്യൻ്റെ എന്താ ആയുധങ്ങൾ അമ്യൂണീഷ്യൻസ് റോക്കറ്റ് പോലുള്ള ഒരുപാട് എന്താ ഓരോ അമ്യൂ ഓരോ ആയുധങ്ങൾ ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള ഓരോ വെപ്പൻസ് ടു ട്വൻറ്റി ഫൈവ് മില്യൺ യു എസ് ഡോളറിൻ്റെ വെപ്പൻസ് ആണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കരാറിട്ടേക്കുന്നത് അപ്പം ഏതൊക്കെയാണ് മ്യൂണിഷ്യൻസ് മ്യൂണീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡും പിന്നെ അതുപോലെ തന്നെ സൗദി അറേബ്യയും കൂടെ ചേർന്നിട്ടാണ് അതുപോലെ നേരത്തെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഐ ഐ ടി മദ്രാസും ഗേറ്റി മദ്രസും ഈ പറയുന്ന മിനിഷൻസ് ഇന്ത്യ ലിമിറ്റഡും കൂടെ ചേർന്നിട്ട് ി മദ്രാസും മ്യൂണിഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡോ ചേർന്നിട്ട് വൺ ഫിഫ്റ്റി ഫൈവ് എം എം വൺ ഫിഫ്റ്റി ഫൈവ് എം എമ്മിന്റെ എന്താ വെപ്പൺസ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അമ്യൂണീഷ്യൻസ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതും ഇമ്പോർട്ടൻ്റാണ് ഐ ഐ ടി മദ്രാസ് ആണ് ഐ ഐ ടി ന്യൂസിനകത്ത് വരുന്നതാണ് ഐ ഐ ടി മദ്രാസും നമ്മൾ നേരത്തെ കണ്ട പൂനെ ബേസ്ഡ് ആയിട്ടുള്ള മിനീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് കൂടെ ചേർന്നിട്ട് വൺ ഫിഫ്റ്റി ഫൈവ് എം എമ്മിൻ്റെ അമിനീഷ്യൻസിന് വേണ്ടിയിട്ട് അവർ കരാർ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതേ സെയിം പ്രോഗ്രാം തന്നെയാണ് പക്ഷേങ്കിൽ സൗദി അറേബ്യ മിനീഷൻസ് ഇന്ത്യ ലിമിറ്റഡ് കൂടെ ചേർന്നിട്ടാണ് എത്ര രൂപയുടെ കരാറാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ യു എസ് ഡി ടു ട്വൻറ്റി ഫൈവ് മില്യൻ്റെ കരാറായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള അമിനീഷ്യൻസിനാണ് ഇവർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അടുത്തത് എസ് എസ് സി എക്സാമിനും റെയിൽവേ എക്സാമിനും അങ്ങനെ ചോദിക്കത്തില്ല സ്റ്റിൽ ബാങ്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ഫാമേഴ്സിൻ്റെ ഫാമേഴ്സിന് കൊടുക്കുന്ന ലോൺ ഉണ്ടല്ലോ അതിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുണ്ട് ആരൊക്കെയാണ് പഞ്ചാബ് സിന്ധ് ബാങ്കും പിന്നെ ഡബ്ല്യു ഡി ആർ എ എന്ന് പറയുന്നത് ഡബ്ല്യു ഡി ആർ എന്ന് പറഞ്ഞാൽ വെയർ ഹൗസിങ് ഡെവലപ്മെൻറ് റെഗുലേറ്ററി അതോറിറ്റി എന്നാണ് പറയുന്നത് വെയർ ഹൗസിംഗ് ഡെവലപ്മെൻറ് റെഗുലേറ്ററി അതോറിറ്റി അവരും പിന്നെ പഞ്ചാബ് സിന്ധ് ബാങ്കും കൂടെ ചേർന്നിട്ട് ഫാമേഴ്സിന് കൊടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് കുറച്ചിട്ടുണ്ട് അതായത് പഞ്ചാബ് സിന്ധ് ബാങ്കിൽ നിന്ന് കൊടുക്കുന്ന ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ് കുറച്ചിട്ടുണ്ട് ഓക്കെ അതായിരുന്നു ന്യൂസിനകത്ത് പറയുന്നത് ഇത് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല സ്റ്റിൽ അറിഞ്ഞിരിക്കാൻ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ പഞ്ചാബ് സിന്ത് ബാങ്ക് ബാങ്കിൻ്റെ സ്റ്റാറ്റിക് കെ നോക്കാം സ്വരൂപ് കുമാർ സാഹയാണ് എം ഡി ആൻഡ് സിഒ വരുന്നത് ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം നയൻറ്റീൻ നോട്ട് എയ്റ്റാണ് പഞ്ചാബ് ആൻഡ് സിന്ദ് ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് അധികം ന്യൂസിനകത്ത് വരാറില്ല അതുകൊണ്ട് ന്യൂസ് ആണ് റെയർ ന്യൂസ് മീൻസ് പഞ്ചാബ് പി എസ് ബിയുടെ ഒരു റെയർ ന്യൂസാണ് അതുകൊണ്ട് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതന്നേ ഉള്ളൂ അടുത്തത് വളരെ ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഗൂഗിൾ ക്ലൗഡും പിന്നെ എച്ച് എസ് ബി സിയും കൂടെ ചേർന്നിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തിട്ടുണ്ട് എച്ച് എസ് ബി സി എറിയാൽ ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ ആണ് എച്ച് എസ് ബി സി എച്ച് എസ് ബി സിയും ഗൂഗിൾ ക്ലൗഡും കൂടെ ചേർന്നിട്ട് നമ്മുടെ ടെക്നോളജി സോറി ക്ലൈമറ്റ് ടെക്നോളജി ഫേംസിനൊക്കെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ തമ്മിലുള്ള ടൈപ്പ് അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ എർത്ത് തന്നെ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ആണ് ഓക്കെ അപ്പോൾ അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടെക്നോളജീസൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ ഫാസ്റ്റ് ഗ്രോയിങ് ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നോളജി അല്ലെങ്കിൽ ഒരുപാട് ഫേംസ് മുന്നോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് അപ്പം അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ കുറച്ച് എന്താ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെയൊക്കെ സെലക്ട് ചെയ്യും ആരാണ് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഗൂഗിൾ ക്ലൗഡാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ ഗൂഗിൾ ക്ലൗഡ് സെലക്ട് ചെയ്യുന്ന ടെക് ടെക് കമ്പനീസ് ഉണ്ട് അവർ ആയിരിക്കും ഈ പറയുന്ന ക്ലൈമറ്റ് ചെയ്ഞ്ചൊക്കെ മെറ്റി മെറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജീസ് അവരായിരിക്കും കൊണ്ടുവരുന്നത് അതിന് ഫണ്ട് ആവശ്യമുണ്ട് ആ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ് നമ്മുടെ എച്ച് എസ് ബി സി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എച്ച് എസ് ബി സി ഗൂഗിൾ ക്ലൗഡും കൂടെ എം മോയി സൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ടൈ അപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി ഫേംസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം ഈ പറയുന്ന കുറച്ച് ടെക് കമ്പനീസിനെയൊക്കെ അവർ എന്താ സെലക്ട് ചെയ്യും ആ ടെക് കമ്പനീസ് എന്തായിരിക്കും ചെയ്യുന്നത് ടെക്നോള നമ്മുടെ എൻവയൺമെൻറ്റ് ക്ലൈമറ്റ് ചേഞ്ചിനെയൊക്കെ മെറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നോളജീസ് അല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ അവർ ചെയ്യും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒക്കെ അവർ ഇറക്കും പക്ഷേങ്കിൽ അതിന് ഫണ്ട് വേണം അല്ലേ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ എന്ന് പറയുന്ന എച്ച് എസ് ബി സി അതുകൊണ്ടാണ് എച്ച് എസ് ബി സിയും ഗൂഗിൾ ക്ലൗഡും കൂടെ എം ഒ സൈൻ ചെയ്തേക്കുന്നത് ഓക്കെ ആണോ രണ്ടായിരത്തി മുപ്പതോടുകൂടി തന്നെ ആയിരിക്കും ഈ പറയുന്ന എൻവയോൺമെൻറ്റ് ഗൂഗിൾ ക്ലൗഡ് റെഡി സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് രണ്ടായിരത്തി മുപ്പതിലായിരിക്കും നടക്കാൻ പോകുന്നത് ഈ പ്രോഗ്രാമിലൂടെയായിരിക്കും അവർ ഒരുപാട് ടെക് കമ്പനീസ് ടെക് കമ്പനീസിനെ അവർ റിക്രൂട്ട് ചെയ്യുന്നത് ആ ടെക് കമ്പനീസ് ആയിരിക്കും ഈ പ്രോഗ്രാം ബാക്കി എന്താ ഈ ടെക്നോളജീസൊക്കെ കൊണ്ടുവരുന്നത് ഓക്കെ അപ്പം അതിൻ്റെ ഇനീഷ്യൽ ഘട്ടത്തിൽ യു എസ് ടി വൺ ബില്യൺ ഡോളറാണ് വൺ ബില്യൺ യു എസ് ഡോളറാണ് എച്ച് എസ് ബി സി ഫണ്ട് ചെയ്യാൻ കരാറിട്ടേക്കുന്നത് ഓക്കെ ഈ എമൗണ്ട് ഓർത്തിരിക്കുക പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഗൂഗിളും പിന്നെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻ്റിൻ്റെ ന്യൂസ് നോക്കിയായിരുന്നു അല്ലേ ഗൂഗിളും പിന്നെ ഏത് സ്റ്റേറ്റും കൂടെ ചേർന്നിട്ടായിരുന്നു എ ഐ ലെറ്റ് സൊല്യൂഷൻസ് അതായത് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആയിരുന്നു മഹാരാഷ്ട്രയിലെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട് ഹെൽത്ത് സെക്ടറുണ്ട് എഡ്യൂക്കേഷൻ സെക്ടറുണ്ട് അങ്ങനെ ഒരുപാട് സെക്ടറുണ്ട് അവിടെ ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രൊജക്ടുകളുണ്ട് ഈ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിലെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എന്താ ഇൻവോൾവ്മെൻറ്റ് വരുത്താൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്രയും പിന്നെ അതുപോലെ ഗൂഗിളും കൂടെ ചേർന്നിട്ട് എം ഒ ഇ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്ത ന്യൂസ് നോക്കാം സി ബി ടി ഹൈക്ക് ഇ പി എഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഇ പി എഫ് അറിയാമല്ലോ എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓക്കെ നമ്മൾ പെൻഷൻ ആകുമ്പോഴൊക്കെ പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ടല്ലോ അതിനാണ് അതിന് വേണ്ടിയിട്ട് സി ബി സി ബി ടി സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് എന്ന് പറയും സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ഇ പി എഫിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടുണ്ട് അതായത് നേരത്തെ എയിറ്റ് പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജായിരുന്നു ഇപ്പോൾ എയിറ്റ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജായിട്ട് കൂട്ടിയിട്ടുണ്ട് എയ്റ്റ് പോയിൻറ്റ് പെർസെൻറ്റേജ് ആയിരുന്നു ഇപ്പൊ എന്ത് ചെയ്തു സി ബി ടി നമ്മുടെ ഇ പി എഫിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര ആക്കി എയ്റ്റ് പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആക്കി ഇതാണ് ഈ ന്യൂസിനടുത്ത് വരുന്നത് ഓക്കെ അപ്പോൾ അതിനകത്തൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള എന്താണ് ഇപ്പോഴത്തെ എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് ആണ് സി ബി ടി എത്ര ആയിട്ടാണ് ഇംപ്രൂ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് ഓക്കെ നേരത്തെ എത്ര ആയിരുന്നു അപ്പോൾ നേരത്തെ എയ്റ്റ് പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു ഇപ്പോൾ എന്ത് ചെയ്തു അവർ എയ്റ്റ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്ത് നോക്കാം ഫിൻലാൻഡിൻ്റെ ഒരു കാര്യമാണ് ഫിൻലാൻഡിൻ്റെ പതിമൂന്നാമത്തെ പ്രസിഡൻറ്റ് എലക്ഷനാണ് അപ്പം കഴിഞ്ഞത് അപ്പോൾ ഫിൻലൻഡിൻ്റെ പതിമൂന്നാമത്തെ ആയിട്ട് ആരാണ് അവിടുത്തെ നേരത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള അലക്സാൻഡർ സ്റ്റബിനെയാണ് അലക്സാ അലക്സാൻഡർ സ്റ്റബിനെയാണ് എലക്ട് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ അപ്പോയിൻറ് ചെയ്തേക്കുന്നത് ഓക്കെ ഫിൻലൻഡിൻ്റെ പതിമൂന്നാമത്തെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ റീസൻ്റായിട്ട് അപ്പോയിൻറ് ചെയ്തേക്കുന്നത് അവിടുത്തെ നേരത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള അലക്സാൻഡർ സ്റ്റബാണ് ഓക്കെ ഇനി ആരുമായിട്ടാണ് അല്ലെങ്കിൽ ആരെ തോൽപ്പിച്ചിട്ടാണ് അലക്സാണ്ടർ സ്റ്റബ് കയറി ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെക്ക ഹാവിസ്റ്റോ എന്ന് പറഞ്ഞ എതിരാളിയായിരുന്നു പെക്ക ആയിരുന്നു അലക്സാണ്ടർ സ്റ്റബിൻ്റെ എതിരാളി എന്ന് പറഞ്ഞേക്കുന്നത് അലക്സാണ്ടർ സ്റ്റബ് അദ്ദേഹത്തിന് പാർട്ടി എഴുതാന്ന് ചോദിച്ചാൽ നാഷണൽ കോയലീഷൻ പാർട്ടി ബാങ്ക് എക്സാമിനൊന്നും ചോദിക്കത്തില്ല പാർട്ടിയൊന്നും ചോദിക്കത്തില്ല സ്റ്റിൽ എസ് എസ് സിക്ക് ചോദിക്കാൻ ചിലപ്പം ചാൻസ് ഉണ്ട് പറയാൻ പറ്റത്തില്ല ഇൻ കേസ് എക്സാം ടഫ് ആക്കി കഴിഞ്ഞാൽ ഇത് ചോദിക്കാം എൻ എസ് പി എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഭാഗമായിട്ടായിരുന്നു നമ്മുടെ അലക്സാണ്ടർ സ്റ്റബ്ബ് ഫിൻലാൻഡിൻ്റെ പതിമൂന്നാമത്തെ പ്രസിഡൻ്റ് ആയത് ഇനി ആരെ സക്സീഡ് ചെയ്തിട്ടാണ് അലക്സാണ്ടർ സ്റ്റബ് ഇപ്പം പ്രസിഡൻ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗലി നിനിസ്റ്റോ സൗലി നിനിസ്റ്റോ ഓക്കെ സൗലി നിനിസ്റ്റോയിനെ സക്സീഡ് ചെയ്തിട്ടാണ് അലക്സാണ്ടർ സ്റ്റബ് ഇപ്പം നമ്മുടെ ആയത് ഓക്കെ ഇനി ആരെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് ആരെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് അലക്സാണ്ടർ സ്റ്റബ് ആയത് പെക്ക ഹാവിസ്റ്റോനെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് പെക്ക ഹാവിസ്റ്റോ ആണ് തോറ്റത് അദ്ദേഹത്തിനെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് അലക്സാണ്ടർ സ്റ്റബ്ബ് ഫിൻലാൻഡിൻ്റെ ശ്രദ്ധിച്ചോണം കൺട്രിയുടെ പേര് മറക്കരുത് ഫിൻലാന്റിൻ്റെ പതിമൂന്നാമത്തെ പ്രസിഡൻ്റായിട്ട് വിൻ ചെയ്തത് ഓക്കെ അലക്സാണ്ടർ സ്റ്റബും പിന്നെ സൗലി ആണ് സക്സീഡ് ചെയ്തത് ഓക്കെ പാർട്ടിയുടെ പേര് നാഷണൽ കൊയലീഷൻ പാർട്ടി എൻ ഇനി ഫിൻലാൻഡിൻ്റെ ന്യൂസ് ആയതുകൊണ്ട് തന്നെ ഫിൻലാൻഡിൻ്റെ കുറച്ച് സ്ട്രാറ്റജിയൊക്കെ നോക്കാം അവിടുത്തെ പ്രൈം മിനിസ്റ്ററിൻ്റെ പേരാണ് പെട്രി ഓർപ്പോ ഈ പറയുന്ന അലക്സാണ്ടർ സ്ട്രബും അവിടുത്തെ നേരത്തെ ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇപ്പം പതിമൂന്നാമത്തെ പ്രസിഡന്റ് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് പെറ്ററി ഓർപോ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണ് ക്യാപിറ്റൽ ഹെൽസിങ്കി ആണ് ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റൽ കറൻസി എന്ന് പറയുന്നത് യൂറോ ആണ് ഇവിടുത്തെ യൂറോ ആണ് ഫിൻലാൻഡിൻ്റെ കറൻസി ഓക്കെ ഹെൽസിങ്കിയാണ് ക്യാപിറ്റൽ പ്രൈം മിനിസ്റ്റർ പെറ്ററി ഓർപ്പോ പ്രസിഡന്റ് വന്നിട്ട് ഇപ്പൊ ആരാ അലക്സാണ്ടർ സ്റ്റൂബ് സ്റ്റെപ്പ് ഓക്കെ അടുത്തു നോക്കാം ഒരു ഒബിചറി ന്യൂസ് ആണ് പത്മശ്രീ അവാർഡി ആയിട്ടുള്ള ഉഷാ കിരൺ ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് റൈറ്റർ ഉണ്ടായിരുന്നു ഓക്കെ ഹിന്ദി അതുപോലെ തന്നെ മൈഥിലി ലാംഗ്വേജിലായിരുന്നു ഉഷാ കിരൺ ഖാൻ ഓരോ കൃതികളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത് പുള്ളിക്കാരിക്ക് പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ പുള്ളിക്കാരിയാണ് ഇപ്പം റീസെൻ്റായിട്ട് മരണപ്പെട്ടത് അത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാൻ ചാൻസ് എന്ന് വെച്ചാൽ റീസെൻറ്റായിട്ട് മരിച്ചുപോയ ഉഷാ കിരൺ ഖാൻ ഏത് ഫീൽഡിലെ ഏത് ഏത് ഫീൽഡിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഏത് ഫീൽഡാണ് പുള്ളിക്കാരി ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് ഹിന്ദി ആൻഡ് മൈഥിലി ലാംഗ്വേജിലാണ് മൈഥിലി എന്ന് പറഞ്ഞ ഒരു ഇൻഡോ ആര്യൻ ഇൻഡോ ആര്യൻ ലാംഗ്വേജ് ആണ് മൈഥിലി എന്ന് പറയുന്നത് ഓക്കെ ഹിന്ദി ആൻഡ് മൈഥിലി ലാംഗ്വേജിലായിരുന്നു ഈ പറയുന്ന ഉഷാ കിരൺ ഖാൻ കൃതികളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത് പത്മശ്രീ അവോർഡിയായിരുന്നു പത്മശ്രീ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷനിലായിരുന്നു ഉഷാ കിരൺ ഖാൻ പത്മശ്രീ കിട്ടിയിട്ടുള്ളത് കിട്ടിയ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഉഷാ കിറൺ ഖാൻ എന്താ പത്മശ്രീ കിട്ടിയിട്ടുള്ളത് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ സാഹിത്യ അക്കാദമി സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി പതിനൊന്നിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താ രണ്ടായിരത്തി പത്തിൽ കിട്ടിയിട്ടുണ്ട് സോറി രണ്ടായിരത്തി പത്തിൽ എഴുതിയ ഭമതി എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനായിരുന്നു ഈ ഉഷാഖിറൻ ഖാൻ രണ്ടായിരത്തി പതിനൊന്നിൽ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത് പത്മശ്രീ കിട്ടിയിട്ടുള്ള വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് മസ്റ്റാണ് ഈ വർഷം കൃത്യമായിട്ട് പഠിച്ചിരിക്കുക ഇതുപോലൊരാൾ ഉഷ ഉഷാ കിരൺ ഖാൻ മരിച്ചു പുള്ളിക്കാരിക്ക് പത്മശ്രീ കിട്ടിയ വർഷം ഏതാണ് അല്ലെങ്കിൽ ഭാമതി എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ ഇറങ്ങിയ വർഷം ഏതാണ് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവൽ ഏതാണ് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഏത് വർഷമാണ് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് എങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഉഷാ കിരൺ ഖാൻ ബീഹാറിലാണ് ജനിച്ചത് ഓക്കെ ഏത് സ്റ്റേറ്റിലാണ് ജനിച്ചത് ബീഹാറിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉഷ കിരൺ ഖാൻ ജനിച്ചത് ഓക്കെ ി വേറൊരു ന്യൂസ് ഉണ്ട് എസ് എസ് സിക്കും റെയിൽവേക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട് മൈഥിലി ലാംഗ്വേജ് ഞാൻ പറഞ്ഞല്ലോ ഇൻഡോ ആര്യൻ ഇൻഡോ ആര്യൻ ലാംഗ്വേജ് ആണ് മൈഥിലി എന്ന് പറയുന്നത് അത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യൻ ലാംഗ്വേജ് ആയിട്ട് എന്താ അംഗീകരിക്കപ്പെട്ട ലാംഗ്വേജ് ആണ് എയ്ത്ത് ഷെഡ്യൂളാണ് എയ്ത്ത് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് രണ്ടായിരത്തി മൂന്ന് അമെൻമെൻറ്റ് ആക്റ്റിലാണ് മേഥിലിന്ന് പറഞ്ഞ ലാംഗ്വേജ് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്തത് ഓക്കെ എയ്ത്ത് ഷെഡ്യൂൾ ആണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്ന് ഇന്ത്യൻ നയൻറ്റി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് ഓഫ് ടു തൗസൻഡ് ത്രീ എന്നാണ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അടുത്ത ന്യൂസ് നോക്കാം ഒരു ബുക്ക് റിലീസ് ചെയ്തിട്ടുള്ള ന്യൂസാണ് സഞ്ജയ് ജാജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ സെക്രട്ടറിയാണ് സഞ്ജയ് ചാജു എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യ ഇയർ ബുക്ക് ട്വൻറ്റി ട്വൻറ്റി ഫോർ ആൻഡ് പിന്നെ അതുപോലെ വേറൊരു ബുക്കുണ്ട് കരിയർ കോളിങ് ഈ രണ്ട് ബുക്കാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അൺഫീല് ചെയ്തിട്ടുള്ളത് ഏത് പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻ്റെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ന്യൂഡൽഹിയിൽ ഒരു വേൾഡ് ബുക്ക് ഫെയർ നടന്നിട്ടുണ്ടായിരുന്നു ആയിട്ട് അപ്പം വേൾഡ് ബുക്ക് ഫെയർ ഏത് സ്റ്റേറ്റിലാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹി ഡൽഹിയിലാണ് വേൾഡ് ബുക്ക് ഫെയർ നടന്നിട്ടുള്ളത് അവിടെ വെച്ചിട്ടാണ് നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജയ് ജാജു രണ്ട് ബുക്കുകൾ അൺവീൽ ചെയ്തിട്ടുള്ള ബുക്കുകളുടെ പേരാണ് ഇന്ത്യ ഇയർ ഇന്ത്യ ഇയർ ബുക്ക് ട്വൻ്റി ട്വൻ്റി ഫോർ പിന്നെ അതുപോലെ തന്നെ കരിയർ കോളേജ് ഓക്കെ ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതിനകത്തൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ബുക്ക് ഫെയർ നടന്നെന്ന് പറഞ്ഞല്ലോ ഫെബ്രുവരി പത്ത് തൊട്ട് പതിനെട്ട് ആയിരുന്നു ബുക്ക് ഫെയർ നടന്ന ദിവസം അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ബുക്ക് ഫെയറിന് വേൾഡ് ബുക്ക് ഫെയർ ആണല്ലോ അപ്പോൾ അവിടെ ഒരു തീം കാണും തീം എന്ന് പറയുന്ന മൾട്ടി ലിംഗ്വൽ ലാംഗ്വേജ് സോറി മൾട്ടി ലിംഗ്വൽ ഇന്ത്യ എന്നാണ് ആ ബുക്ക് ബുക്ക്ഫെയറിൻ്റെ തീം എന്ന് പറയുന്നത് അഥവാ ഭൂഷ് ബഹുഭാഷി ഭാരത് ബഹുഭാഷി എന്നും പറയാറുണ്ട് അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വൽ ഇന്ത്യ എന്നുമാണ് ഈ പറയുന്ന വേൾഡ് ബുക്ക് ഫെയറിൻ്റെ തീം വന്നിട്ട് ഓക്കെ അൻപത്തി ഒന്നാമത്തെ ആയിരുന്നു ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ വെച്ച് നടന്നിട്ടുള്ള വേൾഡ് ബുക്ക് ഫെയർ ഫിഫ്റ്റി ഫസ്റ്റ് എഡിഷനായിരുന്നു ഓർക്കുക അതിൻ്റെ തീം എന്ന് പറയുന്നത് ബഹുഭാഷി ഭാരത് അഥവാ മൾട്ടി ലിംഗ്വൽ ഇന്ത്യ ബുക്ക് റിലീസ് ചെയ്തത് സഞ്ജയ് ജാജു ആണ് സഞ്ജയ് ജാജു ആരാണ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ സെക്രട്ടറി ആണ് ബുക്കുകളുടെ പേരാണ് ഇന്ത്യ ഇയർ ബുക്ക് ട്വൻ്റി ട്വൻ്റി ഫോർ പിന്നെ കരിയർ കോളി ഈ വർഷത്തെ അമ്പത്തി ഒന്നാമത്തെ വേൾഡ് ബുക്ക് ഫെയർ നടന്നിട്ടുള്ള എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഓക്കെ ഇത് ഇത്രയുമാണ് അതിനകത്തൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അടുത്ത് നോക്കാം ഇനി ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് മൂന്ന് ദിവസങ്ങളുണ്ട് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ഫെബ്രുവരി പത്ത് എന്ന് പറയുന്നത് വേൾഡ് പൾസസ് ഡേ ആണ് അറിയാലോ നമ്മുടെ ധാന്യങ്ങളൊക്കെ വേൾഡ് പൾസസ് ഡേ ഓക്കെ വേൾഡ് പൾസസ് ഡേ ആണ് അതിൻ്റെ തീം ഓർത്തിരിക്കുക നറിഷ് പൾസസ് നറിഷിംഗ് സോയിൽസ് ആൻഡ് പീപ്പിൾ അതായത് നമ്മുടെ സോയിൽ മൈക്രോബിൽ ആക്ഷനൊക്കെ അതിൽ സോയിൽ മൈക്രോബിൽ ആക്ഷനെ പറ്റിയുള്ള അവയർനെസ് ആൾക്കാർക്ക് കൊടുക്കുക അതുപോലെ തന്നെ പൾസസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പം എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് പൾസസിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കുക ഇതൊക്കെയാണ് വേൾഡ് പൾസസ് ഡേയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് വേൾഡ് പൾസസ് ഡേയുടെ തീം നോക്കിയാൽ പൾസസ് നറിഷിംഗ് സോയിൽ ആൻഡ് പീപ്പിൾ എന്നാണ് പീപ്പിൾ എന്നാണ് ആ തീമിൻ തീം വന്നേക്കുന്നത് ഫെബ്രുവരി പത്താണ് പൾസിൻ്റെ വേൾഡ് പൾസസ് ഡേ വന്നിട്ടുള്ളത് എങ്ങനെ ഓർത്തിരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് ഓക്കെ പത്ത് പത്ത് നമുക്ക് വണ് ഇങ്ങനെ എഴുതാം സീറോതോ ഇങ്ങനെ എഴുതാം ഓക്കെ വൺ ഇങ്ങനെ എഴുതുക സീറോ അതിൻ്റെ ടോപ്പ് എൻഡിൽ എഴുതുക അപ്പോൾ അതൊരു പി ആയില്ലേ പി ഫോർ പൾസസ് മറക്കത്തില്ലല്ലോ പി ഫോർ പൾസസ് ഫെബ്രുവരി പത്താണ് പൾസസ് ഡേ വരുന്നത് ഓക്കെ ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷൻസ് വരുന്നത് അല്ലാണ്ട് ജനുവരി പത്ത് ഫെബ്രുവരി പത്ത് അങ്ങനെ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ് ഫെബ്രുവരി പത്ത് നിർത്തിരിക്കുക പിന്നെ വേറൊരു കാര്യം ഫെബ്രുവരി ആണ് ഇങ്ങനെ മറക്കാതിരിക്കാൻ ദ എഫ് ഇങ്ങനെയല്ല എഴുതുന്നത് ഇങ്ങനെയും നമുക്ക് പി ഉണ്ടായിക്കൂടെ എഫിനെ ഇങ്ങനെ ജോയിൻ ചെയ്താലും നമുക്ക് പി ആകും ഓക്കെ അപ്പോൾ ഫെബ്രുവരി പത്താണ് എഫ് എന്ന് നോക്കിയാലും പൾസസ് കണക്ഷൻ ഉണ്ട് പത്തു നോക്കിയാലും പൾസസിൻ്റെ പിക്ക് ഉണ്ട് അപ്പോൾ ഫെബ്രുവരി പത്തിനാണ് വേൾഡ് പൾസസ് ഡേ വേൾഡ് പൾസസ് ഡേ ആണ് ശ്രദ്ധിച്ചോണം നാഷണലോ അങ്ങനൊന്നും അല്ല ഇൻ്റർനാഷണലോ ഒന്നും അല്ല വേൾഡ് പൾസസ് ഡേ ആണ് തീം വർക്കരുത് പൾസസ് നറിഷിംഗ് സോയിൽസ് ആൻഡ് പീപ്പിൾ എന്നാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം വന്നിട്ട് ഓക്കെ ഇത് ഫസ്റ്റ് എഡിഷൻ ഫസ്റ്റ് എഡിഷൻ വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് വേൾഡ് പൾസസ് ഡേ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തിനാണ് അടുത്ത് നോക്കാം നാഷണൽ ഡീവോമിംഗ് ഡേ ഓക്കെ എങ്ങനെ ഓർത്തിരിക്കാം നമ്മൾ പൾസസ് കഴിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിൽ വേംസ് ഒന്നും വരാതിരിക്കത്തുള്ളൂ അല്ലേ ഡീ വോമിങ് വരകളൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ കറക്റ്റ് ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള പൾസസ് കഴിക്കണം അങ്ങനെ കണക്ട് ചെയ്താൽ മതി അല്ലാണ്ട് അതിനകത്തെ സയൻറ്റിഫിക് ലോജിക് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഓർത്തിരിക്കാൻ വേണ്ടി ഉള്ളൂ പൾസസ് ഡേ എങ്ങനെ ഓർത്തിരിക്കും ഫെബ്രുവരി എഫ് എന്ന് പറഞ്ഞാൽ നമുക്കത് പി ആയിട്ട് മാറ്റാം ഓക്കെ പത്തെന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം അങ്ങനെ അത് പൾസേഴ്സ് ഡേയായി ഇനി ഈ പൾസസ് ഡേ പൾസസ് കഴിച്ചാൽ നമുക്ക് എന്താ വേംസ് വരത്തില്ല ഡീവോമിംഗ് നടക്കും അപ്പം നാഷണൽ ഡീവോമിംഗ് ഡേ ഓക്കെ ഇങ്ങനെ ഓർത്തുവെച്ചാൽ മതി നാഷണൽ ഡീവോമിംഗ് ഡേയും വേൾഡ് പൾസസ് ഡേയും രണ്ടും ഒന്ന് ഒരേ ദിവസം തന്നെയാണ് ഫെബ്രുവരി പത്തിനാണ് ഇനി നാഷണൽ ഡിവോമിംഗ് ഡേ നടത്തുന്ന മിനിസ്ട്രി എന്താണെന്ന് ചോദിച്ചാൽ മിനിസ്റ്ററി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് മൻസുഖ് മന്തവ്യയാണ് അതിൻ്റെ യൂണിയൻ മിനിസ്റ്റർ അതൊക്കെ അറിയാലോ എല്ലാവർക്കും അപ്പം മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് വേൾഡ് ഡീവോമിംഗ് ഡേ നടത്തുന്നത് ആദ്യമായിട്ട് വേൾഡ് ഡിവോ ഡീവോമിംഗ് ഡേ വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പത്തിലാണ് ഫസ്റ്റ് എഡിഷൻ ഓഫ് നാഷണൽ ഡീവോമിംഗ് ഡേ വേൾഡ് അല്ല നാഷണൽ ഡീവോമിംഗ് ഡേ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഓക്കെ മറ്റേ പൾസേഴ്സ് ഡേ എന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഫസ്റ്റ് എഡിഷൻ നടന്നിട്ടുള്ളത് ഓക്കെ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴങ്ങി പോകരുത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഇത് നടത്തുന്നത് നാഷണൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മിനിസ്ട്രി ആയിരിക്കും അതിനകത്ത് വരുന്നത് നാഷണൽ ഡിവോമിങ് ഡേ ഓക്കെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഫസ്റ്റ് എഡിഷൻ നടന്നിട്ടുള്ളത് അതിൻ്റെ യൂണിയൻ മിനിസ്റ്റർ നാഷണൽ സോറി മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ യൂണിയൻ മിനിസ്റ്റർ മൻസുഖ് മാന്ധവ്യാണ് ഓക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ കൂടെ ഉണ്ട് ഫസ്റ്റ് എവർ യു എൻ ഇൻ്റർനാഷണൽ ഡേ ഓഫ് അറേബ്യൻ ലെപ്പോർട്ട് ട്വൻറ്റി ട്വൻ്റി ഫോർ ആദ്യമായിട്ടാണ് ഈ പറയുന്ന അറേബ്യൻ ലെപ്പോഡിന് വേണ്ടിയിട്ടുള്ള ഒരു യു എൻ ഇൻ്റർനാഷണൽ ഡേ ആചരിക്കുന്നത് ഫസ്റ്റ് എഡിഷനാണ് അതും നമ്മുടെ ഫെബ്രുവരി പത്തിനാണ് ഓക്കെ ഫെബ് പത്തിനാണ് അറേബ്യൻ ലപ്പോർഡ് ഓക്കെ ഇതിന് കോഡൊന്നുമില്ല പക്ഷേ നിങ്ങൾ എന്താ എന്തെങ്കിലുമൊക്കെ ഒരു ഫണ്ണി ആയിട്ടുള്ള സ്റ്റോർ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക പൾസസ് നമ്മുടെ അറേബ്യൻ ലെപ്പോഡ്സിനൊക്കെ കഴിക്കാൻ പൾസസ് കൊടുത്തു ഓക്കെ അങ്ങനെ ഒരു ലോജിക്ക് ഇല്ല എനിക്കറിയാം പക്ഷേങ്കിൽ നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി ഓർക്കുക അറേബ്യൻ ലെപ്പേർഡ്സിനൊക്കെ എന്ത് ചെയ്തു പൾസസ് കഴിക്കാൻ കൊടുത്തു ഓക്കെ അപ്പം പൾസസ് ഡേയുടെ അന്ന് തന്നെ ആയിരിക്കും അറേബ്യൻ ലെപ്പേഡ് ഡേ പൾസസ് ഡേ എന്നാണ് ഫെബ്രുവരി പത്താണ് അന്ന് തന്നെയാണ് നാഷണൽ ഡീവോമിൻ ഡേ ഓക്കേ ആദ്യത്തെ എഡിഷനാണ് ഫസ്റ്റ് എഡിഷൻ ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഫസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഡേ ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിറ്റിക്കലി എൻഡേ എൻഡേഞ്ചേർഡ് സ്പീഷീസായിട്ട് ഈ അറേബ്യൻ ലെപ്പോർട്ടിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഐ യു എസ് എൻ ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ എൻഡേഞ്ചേഡ്ലി ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് എന്നുള്ള കാറ്റഗറിയിലാണ് അറേബ്യൻ ലെപ്പോർട്ടിനെ അവർ തരംതിരിച്ചേക്കുന്നത് ഓക്കെ അതുമാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ടൊരു ക്യാമ്പയിൻ നടന്നിട്ടുണ്ട് ക്യാമ്പയിൻ്റെ പേരാണ് ലീപ്പ് ഓഫ് ഹോപ്പ് ലീപ്പ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ നടന്നിട്ടുണ്ട് ഓക്കെ ഇത് നമ്മുടെ ഈ പറയുന്ന അറേബ്യൻ ലെപ്പോർട്സിനൊക്കെ അവരുടെ കൺസർവേഷന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിൻ ആയിരുന്നു ക്യാമ്പയിൻ്റെ പേര് മറക്കരുത് ലീപ്പ് ഓഫ് ഹോപ്പ് ഓക്കെ അപ്പം ഇത് ഇത്രയുമായിരുന്നു നമ്മൾ ഇന്ന് കണ്ട കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി പതിമൂ പതിമൂന്നിന് കണ്ട കറണ്ട് അഫയേഴ്സ് ഇത്രയുമായിരുന്നു നമ്മൾ അതിനകത്ത് കഴിഞ്ഞ ദിവസത്തെ കുറച്ച് കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്തായിരുന്നു ഓക്കെ ഡിഫൻസ് ഡിഫൻസ് ഷോയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിപ്പബ്ലിക് ഡേയിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീ ഒരു വിമൻ ഫൈറ്റർ പൈലറ്റ് എന്താ ഒരു ഫൈറ്റർ പ്ലെയിൻ ടേക്ക് പാർട്ട് ചെയ്തായിരുന്നു ടേക്ക് ഓഫ് ചെയ്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിപ്പബ്ലിക് ഡേയിലായിരുന്നു അത് നടന്നത് ആ ഫൈറ്റർ പൈലറ്റിൻ്റെ പേര് അങ്ങനെ ചെയ്തല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേയിൽ ഫൈറ്റർ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത ടേക്ക് ടേക്ക് പാർട്ട് ചെയ്ത ആദ്യത്തെ വനിത വനിതാ പൈലറ്റിൻ്റെ പേരാണ് ഭാവനാകാന്ത് അടുത്തത് നമ്മുടെ വേൾഡിലേക്ക് തന്നെ ഹൈയസ്റ്റ് ബോർഡർ ടാസ്ക് ഫോഴ്സ് ഉണ്ട് ബോർഡർ ടാസ്ക് ഫോഴ്സ് ഉണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് ഹൈ ഫീറ്റാണ് അതിൻ്റെ ആ ഹൈറ്റ് എന്ന് പറയുന്നത് ഡെപ്ത് എന്ന് പറയുന്നത് ഓക്കെ ഫിഫ്റ്റീൻ തൗസൻഡ് ഫീറ്റ് ആണ് അവിടെ വേൾഡ് വേൾഡിലേക്ക് തന്നെ ഹൈയസ്റ്റ് ഹയ്യസ്റ്റ് ബോർഡർ ടാസ്ക് ഫോ ടാസ്ക് ഫോഴ്സ് ആണ് അതിൻ്റെ കമാൻഡോ ആയിട്ടുള്ള ആദ്യത്തെ വുമന്റെ പേര് നോക്കാം കേണൽ കേണൽ പുനുങ്കോ ഡുമിങ് കേണൽ പുനുങ്കോ ഡുമിങ് എന്നാണ് ആ ആദ്യത്തെ വനിത കേണലിൻ്റെ പേര് പ്രത്യേകത എന്താ വേൾഡിലേക്ക് തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ബോർഡർ ടാസ്ക് ഫോഴ്സിൻ്റെ കമാൻഡോ ആണ് നമ്മുടെ കേണൽ പുനുങ്കോ ഡുമിങ്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആദ്യത്തെ റിപ്പബ്ലിക് നമ്മൾ ആദ്യത്തെ റിപ്പബ്ലിക് ഡേ അല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നാമത്തെ വർഷത്തെ എന്താ റിപ്പബ്ലിക് ഡേയിൽ ഫൈറ്റർ ഫ്ലൈറ്റ് ഫൈറ്റർ പ്ലെയിൻ ടേക്ക് പാർട്ട് ചെയ്ത ആദ്യത്തെ വനിത വനിത ഫൈറ്റർ പൈലറ്റാണ് ഭാവനാകാന്ത് ഈ പേരും ഓർത്തിരിക്കുക ഡിഫൻസ് എന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളത് ഓർത്ത് പഠിക്കേണ്ടത് ഓക്കെ വേൾഡ് ഡിഫൻസ് ഷോ നടന്നത് സൗദി അറേബ്യയിലെ റിയാദിലായിരുന്നു സെക്കൻഡ് എഡിഷനായിരുന്നു ഈ പ്രശ്നം നടന്നത് തീം എന്തായിരുന്നു എക്യുബ്ഡ് ഫോർ ടുമോറോ എന്നായിരുന്നു തീമിൻ്റെ പേര് ഓക്കെ അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സും ഒരു ക്യൂ ആൻ്റെ സേഷൻ ഉണ്ടായിരുന്നു ഓക്കെ നാളെ നമ്മൾ ഇന്ന് പഠിച്ച കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻ ആൻഡ് ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് പഠിച്ചതൊക്കെ തലയിൽ ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് സ്വയമേ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതുപോലെ കോച്ചിങ് പഠിക്കുന്നൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഹെൽപ്ഫുൾ ആയേക്കാം ഓക്കെ അപ്പം ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സിനകത്ത് നമ്മൾ പഠിച്ചത് ഓക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത ദിവസത്തെ കറണ്ട് അഫെയേഴ്സുമായിട്ടായിരിക്കും വരുന്നത് ഒപ്പം ഇന്ന് പഠിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ